നമസ്കാരം. ഹണ്ട ന്യൂസ് കേരളയുടെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ആദ്യമായി സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ ഉള്ളവർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സിക്ക വൈറസ് ആണോ എന്നറിയാൻ പൂനെ വൈറോളജി വിഭാഗത്തിലേക്ക് സാമ്പിളുകൾ അയച്ചിരുന്നു. ഇതിന്റെ ഫലം വന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രോഗാവസ്ഥ അധികം മാരകമാകില്ല എങ്കിലും ഗർഭിണികളിലും മറ്റും ഇത് ഗുരുതരാവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. 10-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായിട്ടാണ് പ്രാഥമിക വിവരം. പനി, തലവേദന, ശരീരത്തിൽ ചുവന്ന പാടുകൾ എന്നിവയാണ് രോഗലക്ഷണങ്ങളായി പറയുന്നത്. ഡെങ്കി, ചിക്കൻ ഗുനിയ വൈറസുകൾ പരത്തുന്ന ഇനമായ ഈഡിസ് കൊതുക് പകർത്തുന്ന രോഗമാണ് സിക്ക വൈറസ്. സിക്ക പിടിപെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. കൊതുക് കടിയിൽ നിന്നും രക്ഷ നേടുകയാണ് സിക്കയെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം. വീടും പരിസരവും സ്ഥാപനങ്ങളും വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക. ഇൻഡോർ പ്ലാന്റുകൾ, ഫ്രിഡ്ജ് എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. ജനാലകളും വാതിലുകളും കൊതുക് കടക്കാതെ സംരക്ഷിക്കുക. കൊച്ചുകുട്ടികളും ഗർഭിണികളും ഉറങ്ങുന്ന സമയത്ത് കൊതുകുവല ഉപയോഗിക്കാൻ ശ്രമിക്കുക. 1-ാം വാർഷികം പ്രമാണിച്ച് കലയപുരം എസ്മാർട്ടിൽ സമ്മാന പെരുമഴ. കോവിഡ് 19 മൂലവും മറ്റ് അസുഖങ്ങൾ മൂലവും ക്ലേശത അനുഭവിക്കുന്ന പിന്നോക്കം നിൽക്കുന്ന 2 കുടുംബങ്ങൾക്ക് എസ്മാർട്ടിന്റെ ലാഭവീതത്തിൽ നിന്നും 5,000 രൂപ വീതം ധനസഹായം നൽകുന്നു. എസ്മാർട്ട് ഓപ്പോസിറ്റ് മാറിവാനിയസ് ബെത്തനി സ്കൂൾ, കലയപുരം, കൊട്ടാരക്കര. എസ്മാർട്ട് സന്ദർശിക്കൂ. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കൂ. കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തി കേന്ദ്ര മൾട്ടി ഡിസിപ്ലിനറി ടീം. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തവെയാണ് സംഘം സംതൃപ്തി രേഖപ്പെടുത്തിയത്. ആശുപത്രികളിലെ രോഗി പരിചരണം, അടിസ്ഥാന സൗകര്യങ്ങൾ, വാക്സിനേഷൻ എന്നിവയിൽ സംഘം സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളം കൈക്കൊണ്ട നിലപാടുകളിലും നടപടികളിലും ഇപ്പോൾ പ്രവർത്തിക്കുന്ന രീതിയിലും സംതൃപ്തി രേഖപ്പെടുത്തി. TPR സംബന്ധിച്ച് ആശങ്ക വേണ്ട എന്നാണ് കേന്ദ്ര സംഘം പറഞ്ഞത്. 2-ാം തരംഗം ഇതേ രീതിയിൽ തന്നെ അവസാനിക്കുമെന്നാണ് കരുതുന്നത് എന്നും ഓക്സിജന്റെയും ICU കിടക്കകളുടെയും ക്ഷാമമുണ്ടാകാത്ത വിധത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താനായത് നേട്ടമാണെന്നും കേന്ദ്ര സംഘം വിലയിരുത്തി. സംരംഭകരുടെ പരാതികൾ കേൾക്കാൻ മീറ്റ് ദി മിനിസ്റ്റർ പരിപാടിയുമായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. വ്യവസായ സംരംഭങ്ങൾ നടത്തുന്നവരുടെയും പുതിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെയും പരാതികളും പ്രശ്നങ്ങളും നേരിട്ട് കേൾക്കാൻ വ്യവസായ മന്ത്രി പി രാജീവ് മീറ്റ് ദി മിനിസ്റ്റർ പരിപാടി തുടങ്ങുന്നു. കിടെക്സ് ഉയർത്തിയ പരാതിക്ക് പിന്നാലെയാണ് വ്യവസായ മന്ത്രി ജില്ലകളിൽ മീറ്റ് ദി മിനിസ്റ്റർ പരിപാടി സംഘടിപ്പിക്കുന്നത്. അടുത്ത വ്യാഴാഴ്ച മുതലാണ് പരിപാടി. ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പരിപാടിയിൽ പരാതികൾ മന്ത്രിയെ നേരിട്ട് അറിയിക്കാം. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ഡയറക്ടർ, തദ്ദേശ വകുപ്പ്, ലീഗൽ മെട്രോളജി ഉൾപ്പെടെ വിവിധ വകുപ്പ് മേധാവികളും പരിപാടിയിൽ മന്ത്രിക്കൊപ്പം പങ്കെടുക്കും. എറണാകുളത്താണ് ആദ്യ പരിപാടി. 16-ന് തിരുവനന്തപുരം, 19-ന് കോട്ടയത്തുമാണ് മീറ്റ് ദി മിനിസ്റ്റർ നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളുടെ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നും വ്യവസായ സംഘടനാ പ്രതിനിധികളുമായും ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും തടസ്സങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളിലൂടെ തന്നെ പരിഹരിക്കുകയും വ്യവസായ നടത്തിപ്പ് സുഗമമാക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്ത്രീധനമല്ല സ്ത്രീയാണ് അഭിമാനമെന്ന മുദ്രാവാക്യമുയർത്തി ASF ശൂരനാട് മണ്ഡലം കമ്മിറ്റി. ASF ശൂരനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീധനമല്ല സ്ത്രീയാണ് അഭിമാനം എന്ന മുദ്രാവാക്യമുയർത്തി വിദ്യാർത്ഥി ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. ASF മണ്ഡലം കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി അമ്മു ബി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച യോഗം ASF അക്ഷിത വിദ്യാർത്ഥിനി വേദിയുടെ സംസ്ഥാന കൺവീനർ മോഹിത മോഹൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി A. അതിൻ മുഖ്യപ്രഭാഷണം നടത്തുകയും മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആദിൽ ശൂരനാട് സ്വാഗതമാശംസിക്കുകയും ചെയ്തു. മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അനുരാജ്, മറ്റ് ASF നേതാക്കളും CPI നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ASPayParts, a complete genuine spare parts showroom. Two-wheeler, three-wheeler spare parts available here. മിതമായ നിരക്കിൽ കമ്പനി സ്പെയർ പാർട്സ് ലഭിക്കുന്ന ഏക സ്ഥാപനം ASPayParts, പാലം ജംഗ്ഷൻ, MC Road, കുളക്കട. Our contact number 8606088164.
എസ്പേപ്പാർട്സ് പാലം ജംഗ്ഷൻ MC റോഡ് കുളക്കട. കോവിഡ് ബാധിച്ച് മരിച്ചയാളിന്റെ സംസ്കാര ചടങ്ങുകൾ ഏറ്റെടുത്ത BJP സേവാഭാരതി പ്രവർത്തകർ. കടമ്പനാട് ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ സംസ്കാര ചടങ്ങ് BJPയുടെയും സേവാഭാരതിയുടെയും പ്രവർത്തകരായ സജീഷ്, അശോകൻ, രാജേഷ്, രതീഷ്, പുഷ്പൻ എന്നിവരാണ് നിർവഹിച്ചത്. റിപ്പോർട്ടിലേക്ക്. ആമ്പാടി ബിൽഡേഴ്സ് അന്തമൺ കൊട്ടാരക്കര, യുവർ ഡ്രീം ഹോം ബിൽഡേഴ്സ്. ബിൽഡിംഗ് ഡിസൈൻ പ്ലാൻ, എസ്റ്റിമേറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ. നിർമ്മാണ രംഗത്തെ പ്രാചീനതയും നൂതനത്വവും കൈകോർക്കുന്ന ശക്തമായ സാന്നിധ്യം ആമ്പാടി ബിൽഡേഴ്സ് അന്തമൺ കൊട്ടാരക്കര. മൊബൈൽ 9946525536, 7559925536. ആമ്പാടി ബിൽഡേഴ്സ് അന്തമൺ കൊട്ടാരക്കര, യുവർ ഡ്രീം ഹോം ബിൽഡേഴ്സ്. Aspark, a complete bike garage, Lakshmi Junction, MC Road, Kolkata. Two-wheeler servicing in Aspark, a complete bike garage. Migacha service, thiganya uttaravadittam, kuranya panachilavu. Aspark, a complete bike garage, Lakshmi Junction, MC Road, Kolkata. Our contact number 9895739335. 8921155306. Aspark, a complete bike garage, Lakshmi Junction, MC Road, Kolkata. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മദ്യശാലകൾക്ക് മുന്നിലെ ആൾക്കൂട്ടത്തിനെതിരെയാണ് ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചത്. മദ്യശാലകൾക്ക് മുന്നിലെ ആൾക്കൂട്ടം ഒഴിവാക്കാൻ ഉടൻ നടപടി വേണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ മറുപടി നൽകണമെന്നും കോടതി പറഞ്ഞു. കോടതിക്ക് പ്രധാനം ജനങ്ങളുടെ ആരോഗ്യമാണെന്നും സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. മദ്യം വാങ്ങാനെത്തുന്നവരുടെ വ്യക്തിത്വം പരിഗണിക്കണമെന്നും എന്തോ നിരോധിത വസ്തു വിൽക്കും പോലെയാണ് മദ്യവിൽപ്പന എന്നും കോടതി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 13,777 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിൽ 1,151, പത്തനംതിട്ട ജില്ലയിൽ 434, തിരുവനന്തപുരത്ത് 1,060 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.83%. മരണം 142. ഇതോടെ ആകെ മരണം 14,250. ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഹണ്ട ന്യൂസ് കേരളയുടെ അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ ഉച്ചയ്ക്ക്. നമസ്കാരം.